കെ കെ ശൈലജ ടീച്ചർക്കെതിരെയും മഞ്ജു വാര്യർക്കെതിരെയും ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. താൻ പറഞ്ഞതിൽ നിയമപരമായി തെറ്റില്ലെന്നാണ് ഹരിഹരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കെ കെ ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യറെയും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ ആർ എം പി നേതാവ് ഹരിഹരനെ വടകര പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് വടകര പോലീസിൽ പരാതി നൽകിയത്. വടകരയിലെ യു ഡി എഫ് പൊതുയോഗത്തിൽ ശൈലജ ടീച്ചർക്കെതിരെയും മഞ്ജു വാര്യർക്കെതിരെയും ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ളതായിരുന്നു പരാതി. കെ എസ് ഹരിഹരൻ ഇന്ന് വടകര സി ഐ സുമേഷ് മുമ്പാകെ ഹാജരായി. ഹരിഹരന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഹരിഹരനെ ജാമ്യത്തിൽ വിട്ടയച്ചു. താൻ പറഞ്ഞതിൽ നിയമപരമായി തെറ്റില്ലെന്നായിരുന്നു ഹരിഹരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഷ്ട്രീയമായി തെറ്റുള്ളത് കൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചത് എന്നും ഹരിഹരൻ പറയുകയുണ്ടായി. എന്റെ മൊഴി എടുത്തു പ്രസംഗത്തിലെ പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചു. അശ്ലീല പരാമർശം എന്നാലൊക്കെ അതുകൊണ്ട് എനിക്ക് നിയമപരമായിട്ടില്ല. നിയമപരമായിട്ട് അതൊരു അശ്ലീല പരാമർശമല്ല. അശ്ലീലം എന്ന് പറയുന്നത് വേറെ ചിലതാണ്, അത് ഇതിനകത്ത് വന്നിട്ടില്ല. സ്ത്രീകളെ കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് ഇതിന് നിരക്കാത്തൊരു പരാമർശം വന്നുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ ഒരു പ്രസംഗം കഴിഞ്ഞൊരു മണിക്കൂറിനുള്ളിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടായി. അതിനെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് തന്റെ മൊഴി രേഖപ്പെടുത്തി. ഇനി ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും കെ എസ് ഹരിഹരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കെ എസ് ഹരിഹരന്റെ വാക്കുകളെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ ആർ എം പി നേതൃത്വം തന്നെയായിരുന്നു കെ എസ് ഹരിഹരനെ ജാമ്യത്തിലിറക്കാനായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ആർ എം പി നേതാക്കൾ എൻ വേണുവും ആർ എം പി ഒഞ്ചിയം ഏരിയ സെക്രട്ടറി കുളങ്ങരത്ത് ചന്ദ്രനുമാണ് കെ എസ് ഹരിഹരനെ ജാമ്യത്തിലിറക്കിയത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അധിക്ഷേപത്തിൽ ആർ എം പി നേതൃത്വത്തിനുള്ള നിലപാടാണ് നേതാക്കളുടെ ഈ ജാമ്യത്തിലൂടെ വ്യക്തമാകുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.